വെൽക്കം ബാക്ക് ടു ജേണി വിത്ത് അസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കുറച്ച് പ്രത്യേകതകളുള്ള ഒരു എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കോൺവോളിലുള്ള ഒരു വാട്ടർഫാളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ റീസെന്റ്ലി കോൺവോൾ പോയപ്പോൾ അവിടെയുള്ള ഒരു വാട്ടർഫാൾ കാണാൻ പോയി. അതിന്റെ പേര് സെയിന്റ് നെക്ടൻസ് ഗ്ലെൻ ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് കണ്ടുപിടിച്ച സ്ഥലമായതുകൊണ്ട് നമുക്ക് അങ്ങനെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒന്നും സമയം കിട്ടിയില്ലായിരുന്നു. അപ്പൊ നമ്മള് ബാക്കിയുള്ള സമയം കിട്ടിയ സമയം കൊണ്ട് അവിടെ എത്തി. അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു പ്രത്യേകതകളൊക്കെ മനസ്സിലായത്. അപ്പൊ നമ്മൾ ഈ ആക്ച്വൽ വാട്ടർഫാളിൽ അങ്ങോട്ട് പോയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു നെഗറ്റിവിറ്റിയാണ് ആ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിന് ഇപ്പൊ നമുക്കിവിടെ കൊറോണയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് രണ്ടുപേർക്ക് നടക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും അവർ വെച്ചിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വേറെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ തമ്മില് അകലം പാലിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഏകദേശം അതിന്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. നമുക്ക് ഒരിക്കലും പോവാൻ താല്പര്യം തോന്നാത്ത ഒരു സ്ഥലമാണത്. അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ കുറെ കഥകളുണ്ട്, കുറെ ദുരൂഹതകളുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾ വിഷ്വൽസ് കാണുന്ന സമയത്ത് ഞാൻ അത് പറയാം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാണാൻ പോയ ഒരു സ്ഥലമല്ലായിരുന്നു ഇത്. നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ എന്തൊക്കെയുണ്ടെന്ന് സെർച്ച് ചെയ്തപ്പോൾ വന്ന ഒരു നെയിമായിരുന്നു ഈ വാട്ടർഫാളിൻ്റെത്. അപ്പൊ നമുക്ക് ഇവിടത്തെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു, എങ്കിലും പോയി കാണാന്ന് കരുതി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാറ് പാർക്ക് ചെയ്യാനായിട്ടൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. ആകെ ഉള്ളത് ഒരു കുറച്ച് സ്ഥലമാണ്. അവിടെ നിറച്ച് വണ്ടികളും ആയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ ബാക്കിയുള്ളവർ പാർക്ക് ചെയ്തതിന്റെ പുറകിലായിട്ട് കുറച്ച് സ്ഥലം കണ്ടു, അവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 2 മൈലോളം നമ്മൾ നടന്നാലാണ് നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തുള്ളൂ. അങ്ങോട്ട് പോകുന്ന ഈ വഴി ഞാൻ പറഞ്ഞ പോലെ വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നിരപ്പായിട്ടുള്ള പാത. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഒരു കുന്നായിരുന്നു. അതിലേക്ക് നമ്മൾ കല്ലിലൊക്കെ പിടിച്ചിട്ടാണ് കയറി പോകുന്നത്. അവിടെ എക്സ്ട്രാ ആയിട്ട് അവർ യാതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ മാത്രമാണ് ഈ വഴി അവരുണ്ടാക്കിയിട്ടേക്കുന്നത്. അപ്പം പ്രായമായവർക്കും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വാട്ടർഫാളിൻ്റെ അവിടെ എത്തിപ്പെടാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മഴയിലാഞ്ഞിട്ട് പോലും ഭയങ്കര ചെളിയായിരുന്നു. ഇപ്പൊ നമ്മൾ നടക്കുന്ന വഴിയുടെ സൈഡില് മുഴുവൻ ഈ വാട്ടർഫാളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ, നല്ലൊരു വാട്ടർഫാൾ കാണാൻ പോകുന്ന ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള ധാരാളം കൊച്ചു പാലങ്ങളും അതുപോലെ തന്നെ കാടിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴികളൊക്കെ അവര് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ അരുവിയുടെ സ്വരം കേട്ട് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടി നടക്കാനായിട്ടൊക്കെ നല്ല രസമായിരുന്നു. ആ വാട്ടർഫാളിൻ്റെ അവിടെ എത്തുന്നത് വരെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്ഥലത്തിന് കുറെ ദുരൂഹതകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന്റെ പേര് തന്നെ സെയിന്റ് നെക്ടൻസ് ഗ്ലെൻ എന്നാണ്. അപ്പൊ സെയിന്റ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ക്രിസ്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സെയിന്റ് ആണ്. അങ്ങനെയാണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അങ്ങനെയാണ് അവർ വെബ്സൈറ്റിലൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ സെയിന്റ് നെക്ടൻ താമസിച്ച ഒരു സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ പഴക്കവും കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ അവിടെ പ്ലേ ചെയ്തിരിക്കുന്ന മ്യൂസിക്, അവിടെ കാണിച്ചിരിക്കുന്ന സ്റ്റാച്യൂസ്, പിന്നെ അവിടെ കുറെ റിബൺസ് ഉണ്ട്. ആ സെയിം റിബൺസ് തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ചെടികളിലൊക്കെ ഇട്ടിരിക്കുന്ന കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു കാത്തലിക് സെയിന്റ് ആയിട്ട് തോന്നില്ല. പിന്നെ വേറൊരു സ്റ്റോറി ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സെയിന്റ് നെക്ടൻസിന് 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സെയിന്റ് നെക്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വാട്ടർഫാളിന്റെ അടിയിൽ തന്നെയാണ് അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്നത്. അവിടെ ഒരു പ്ലെയിൻ സ്റ്റോൺ ഉണ്ട്, അതിന്റെ അടിയിലാണ് അദ്ദേഹത്തിന്റെ കല്ലറ. അപ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 സ്ത്രീകള്, അവരെ ഗ്രേ വുമൻസ് എന്നാണ് പറയുന്നത്, അവരാ കാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ ഈ വാട്ടർഫാൾ ഇരിക്കുന്ന കാടിന്റെ ഒത്തിരി ഉള്ളിലാണ്, നമുക്ക് ഒത്തിരി നടന്നു പോകണം അങ്ങോട്ട്. അപ്പൊ ഈ വുമനെ കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇവർ എവിടെ നിന്നാണ്. പക്ഷെ ഇവരാരോടും സംസാരിക്കാറില്ല, പുറത്തൊന്നും പോവാറില്ല. കാട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ഉപയോഗിച്ച് തന്നെ ജീവിച്ചു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോ അതില് ഒരാൾ മരിച്ചുപോയി, മറ്റേയാൾ മാത്രമായി. പിന്നെ അയാളും ഈ മരിച്ച ആളുടെ സമീപത്ത് ഇരുന്നിരുന്ന ദുഃഖത്തില് അയാളും മരിച്ചുപോയി. പിന്നെ ഇവിടെ എന്താ പറയാ, ആൾക്കാർ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇവിടെ പ്രേതങ്ങളെ കാണാൻ തുടങ്ങി. അങ്ങനെ പല കഥകളും ഉണ്ട്. അതായത് കാടായതുകൊണ്ട് തന്നെ ഒത്തിരി ദുരൂഹതകളും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്.
പിന്നെ സെയിന്റ് നെക്ടനെ കുറിച്ച് വേറെ ഉള്ളൊരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കടലിന്റെ തീരത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ അതിലെ പോകുന്ന ഷിപ്പുകൾക്കൊക്കെ ഇദ്ദേഹം വാണി കൊടുക്കാറുണ്ടെന്നാ പറയാ, ഒരു ബെല്ല് റിങ് ചെയ്ത് കേൾക്കാന്നാ പറയാൻ ഈ കാണുന്നുണ്ട്. അപ്പോ ആ ബെല്ല് റിങ് ചെയ്ത് കേട്ടുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെങ്കിലും ബാഡ് വെദർ വരുന്നു, അപ്പോ ഷിപ്പുകളൊക്കെ എവിടെയെങ്കിലും കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള കഥകളൊക്കെ അവിടെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നിയില്ല. പിന്നെ അവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല് അവര് ഇപ്പൊ ഈ കൊറോണയുടെ ഒക്കെ സമയമായതുകൊണ്ട് അവിടെയൊക്കെ ഒത്തിരി കൊറോണ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് തോന്നില്ല, അവര് ഡിസ്റ്റൻസ് പാലിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പോകണ്ടെന്ന് തീരുമാനിച്ചത് തന്നെ. അപ്പോ ഇതാണ് സെയിന്റ് നെക്ടൻ താമസിച്ചു എന്ന് പറയപ്പെടുന്ന ആ റൂം. ഈ റൂമിന്റെ ഉള്ളില് ഒരുതരം ഒരു സാറ്റാനിക് വേർഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഒരു സെയിന്റിന്റെ ഒരു സ്ഥലം ഒരിക്കലും ഇങ്ങനെയല്ല ഇരിക്കുക. പിന്നെ എനിക്കറിയാത്ത കാര്യത്തെ കുറിച്ച് കൂടുതൽ ഞാൻ അങ്ങനെ പറയുന്ന ശരിയല്ലല്ലോ, പക്ഷെ നമുക്കിവിടെ കണ്ട ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കുറേ മരങ്ങളാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ നാണയങ്ങൾ ഇങ്ങനെ അടിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ പല രാജ്യത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ പിന്നെയാണ് അറിഞ്ഞത് അവരൊക്കെ ഇവിടെ ഒരു പിൽഗ്രിം എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന കോയിൻസൊക്കെ ഇതുപോലെയുള്ള മരത്തിൽ ഇപ്പോഴും അവിടെ ഇരുന്ന് അടിച്ചു കയറ്റുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് പോർച്ചുഗൽ, സ്പെയിൻ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ ഒരു റിച്വല് പോലെയാണ് അവരിത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അവിടെ വീണ് കിടക്കുന്ന മരങ്ങളിൽ മുഴുവൻ ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോഴാണ് നമുക്കൊരു വല്ലായ്മ പോലെ തോന്നിയത്. ഞങ്ങൾ പറഞ്ഞില്ല വാട്ടർഫോളിന്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല, മുകളിൽ നിന്ന് കണ്ടതിന് ശേഷം തിരിച്ചു പോന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത കുറേ ഫോട്ടോസാണ്, അതിൻ്റെ ഫോട്ടോ കാണിക്കാമെന്ന് കരുതിയിട്ട്. കാരണം ആ വാട്ടർഫോളിൻ്റെ താഴെ നിറച്ചും ആൾക്കാരായിരുന്നു, അവരവിടെ കുളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതൊരു വിശുദ്ധമായ വെള്ളമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അത്രയും വരെ ഒന്നും പോകാൻ നിന്നില്ല, കുട്ടികളൊക്കെ ഉള്ളത് കാരണം തിരിച്ചു പോകാൻ ഓർത്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടം വരെ പോയിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ എനിക്കറിയാം വാട്ടർഫോള് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളത്, എന്നാലും ഇവിടുത്തെ പ്രത്യേകതകൾ വെച്ചിട്ട് ഈ വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇതുവരെ പോയ എല്ലാ സ്ഥലവും ഞങ്ങൾ നിങ്ങൾ പോയി കാണണമെന്ന് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സ്ഥലം എന്തുകൊണ്ടോ ഞങ്ങൾക്ക് പോയിട്ട് ഇതുവരെ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് പോവുമില്ല. അപ്പോൾ നിങ്ങളും പോകാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലം കാണിച്ചപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നിയതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് വെനസ്ഡേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതോടും വരയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.